അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കമലാ സുരയ്യയുടെ മകനും അറിയപ്പെട്ട എഴുത്തുകാരനും പത്രപ്രവർത്തനും പ്രൊഫസറും ഒക്കെ ആയിട്ടുള്ള MD നാലപ്പാട് അവർക്കാണ്. കമലാ സുരയ്യ അവരുടെ ജീവിതം, കമലാ സുരയ്യ ആയിട്ടുള്ള മാറ്റം, അത് വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ട്, നൈമിഷികമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില നിസ്സാരമായ കാരണങ്ങളെ തുടർന്നുള്ളതാണ്. വിശ്വാസപരമായ യാതൊരു പിൻബലവും അടിത്തറയും അതിനില്ല എന്ന് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ അവരുടെ ഇസ്ലാമിലേക്കുള്ള മാറ്റത്തിൻ്റെ സമയത്തും അതിനുശേഷം അവരുടെ മരണത്തിൻ്റെ സമയത്തും മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ചും ഒക്കെ ധാരാളം ചർച്ചകൾ വന്നിരുന്നതാണ്. അതെല്ലാം കെട്ടടങ്ങിയതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഇസ്ലാമിനെതിരെയുള്ള, ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകൾക്കെതിരെയുള്ള കുപ്രചാരണങ്ങൾ, തുടർന്ന് ഇസ്ലാം ഫോബിയ ഉണ്ടാക്കുന്ന പ്രചരണങ്ങളുടെ ഭാഗമായി ലവ് ജിഹാദ് പോലെയുള്ള കുപ്രചാരണങ്ങളുടെ ഭാഗമായി ഇപ്പോഴും ഇപ്പോൾ മംഗളം എന്ന് പറയുന്ന ഒരു വാരികയിൽ എഴുത്തുകാരിയായിട്ടുള്ള ഇന്ദു മേനോൻ, അവർ കമലാ സുരയ്യയുടെ കൂടെ പലപ്പോഴും വളരെ ഒരു മകളുടെ വാത്സല്യം നുകർന്ന് ആ സ്നേഹവും ആനുകൂല്യങ്ങളും ഒക്കെ പറ്റി ജീവിച്ചിട്ട് പോലും ഇത്രയും വലിയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അതിലുള്ള ഒരു കുറച്ചുകൂടി വ്യക്തത മലയാളികൾ തെറ്റിദ്ധരിക്കരുത് എന്ന നിലയിൽ SKN TV നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നാലപ്പാട് സാറിന് സ്വാഗതം. കമലാ സുരയ്യയുടെ മകൻ എന്ന നിലയിൽ, അവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക്, എന്തായിരുന്നു കമലാ സുരയ്യ? താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ലവിങ് കമ്പാഷനേറ്റ് ഒരു അമ്മയായിരുന്നു. ആരെ ആരായാലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പോയാൽ അമ്മ സഹായിക്കും. അങ്ങനെ വളരെയധികം കമ്പാഷനും വളരെയധികം ഒരു ഒരു ഗുഡ്വിൽ ഉള്ള ആളായിരുന്നു. രണ്ടാമത് ഒരു വളരെ ഒരു വളരെ സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ഹ്യൂമൻ ബീങ് ആയിരുന്നു. അതുകൊണ്ട് അത് പറയുന്ന അങ്ങനെ ഒരു ഇമേജും റിയാലിറ്റിയും സത്യം പറയാനുള്ള വലിയൊരു വ്യത്യാസമില്ല. കമലാ സുരയ്യയെ കുറിച്ച് പൊതുവേ എല്ലാവരും പറയാറുള്ളത് സ്നേഹത്തിൻ്റെ നിറകുടം, സ്നേഹം നിറഞ്ഞൊഴുകുന്ന വ്യക്തി, ഇങ്ങനെ സ്നേഹം ദയാകാരണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തി സർവ എല്ലാവർക്കും ഇവിടുത്തെ മീഡിയയ്ക്കും അതുപോലെ പൊതുസമൂഹത്തിനൊക്കെ സ്വീകാര്യമായിരുന്ന കമലാ സുരയ്യ. പക്ഷേ അവർ സുരയ്യ ആയി മാറിയതിന് ശേഷം എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായി. ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിലിപ്പോ നമ്മളൊക്കെ മിക്ക അനാലിസിസ് പറഞ്ഞ ഒരു അമ്മ പോകുന്ന മുമ്പേ, ഒരു 10 കൊല്ലം മുമ്പേ ഇസ്ലാമായിട്ട് കൺവേർട്ട് ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇത് സിറ്റുവേഷൻ ശരിയായിരുന്നു. 1970s മുതൽ ഷീ ഹാസ് ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ ഇസ്ലാം. ഇപ്പോൾ വേറെ റൈറ്റേഴ്സും വിറ്റ്നസ്സും അമ്മേനെ ആ സമയത്ത് കണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഖുറാനെ പറ്റി ഡിസ്കസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ബുർക്ക ഇട്ടിട്ട് ഷീ വുഡ് ഗോ ടു ഔട്ട്സൈഡ് ആൻഡ് ഷീ വുഡ് വോണ്ട് ടു വെയർ എ ബുർക്ക. അങ്ങനെ ഒരുപാട് ഹാബിറ്റ്സ് മാറി. 1970s ഹാബിറ്റ്സ് മാറി. സോ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എന്ന് പറഞ്ഞ 1970s ഞാൻ മൈ മദർ ഫ്രം ദ ബിഗിനിങ് ഈവൻ ബിഫോർ ഐ വാസ് ബോൺ ഐ വാസ് വിത്ത് മൈ മദർ ആ സിറ്റുവേഷനിൽ. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ അറിയാം. ഇപ്പോ ഇങ്ങനത്തെ ആൾക്കാർ, ഈ പറയുന്ന ആൾക്കാർ അവരുടെ ഒരു ഒരു ധാരണ എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്ത ദിവസമാണ് അമ്മ എന്താ പറയാ ഇസ്ലാമിനെ സ്വീകരിച്ചത്. അത് ശരിയല്ല. 1970s മുതൽ ഒരു 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 റിവറിൽ ഫ്ലോ ചെയ്യുന്ന പോലെ ദർ ഇസ് ബീൻ എ ഫ്ലോ ടുവേർഡ്സ് വാട്ട് ഷീ ബിലീവ് വാസ് ദി ഇറ്റേണൽ ട്രൂത്ത് ഓഫ് ദി ഹോളി ഖുർആൻ. കമലശ്രീയ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞൊരു അതായത് അവർക്ക് രണ്ട് വളർത്തു മക്കൾ കൂടി ഉണ്ടായിരുന്നു. മക്കൾ തന്നെയാണ് അവരെ പറഞ്ഞത്. അപ്പൊ അവര് മുസ്ലിങ്ങളായിരുന്നു. ആ ഒരു മുർഷിദും ഇർഷാദും. അപ്പൊ അവർക്ക് ഇസ്ലാമിക മത വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ബാധ്യതയായിട്ട് ഞാൻ കരുതി. പക്ഷെ അവർക്ക് വേണ്ടി നല്ല പണ്ഡിതന്മാരെ തന്നെ ആരും കിട്ടിയില്ല. അപ്പൊ ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങുകയും എന്നിട്ട് അവർക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് എന്റെ ഇസ്ലാം പഠനം തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ്, ബിക്കോസ് ഇർഷാദും ഇംതിയാസിനും കണ്ണ് കാണാൻ സാധിക്കില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു സീ പ്രോപ്പർലി. വേറെ വളരെ ബ്രില്യൻ്റ് ആണ്, പക്ഷെ കണ്ണ് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മ യൂസ് ടു റീഡ് ദ ഹോളി ഖുർആൻ ടു ദെം. ആൻഡ് അവർ പ്രേ ചെയ്യുമ്പോൾ അമ്മ അവരുടെ ഒപ്പം ഇരുന്നിട്ട് പ്രേയേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയാണ് സത്യം പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഖുർആനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്. അതുകൊണ്ട് അതും 1970s ആയിരുന്നു. 1990s ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബുർക്ക ഒക്കെ ഇടും. ദേർ ഇസ് നോ ഡൗട്ട് അബൌട്ട്. അന്ന് മുതൽ ഷീ ഹാസ് ബീൻ ഒക്കേഷണലി വെയറിങ് ദ ബുർക്ക. അത് അതിനെപ്പറ്റി സംശയമില്ല.
എക്സ്പെരിമെന്റിങ് ഈ ഡ്രസ്സിനെ പറ്റിയിട്ട് വൈ ദ ബുർക്ക വൈ ഇസ് ഇറ്റ് സപ്പോസ് ടു ബി എ ഗുഡ് ഡ്രസ് ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഷീ വുഡ് ഫീൽ കോൺഫിഡൻറ്റ് ഇനഫ് ടു വെയർ ദ ബുർക്ക പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മതം മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ ഒരു ഒരു ടബു സബ്ജക്റ്റാണ് ആ ഒരു സിറ്റുവേഷനിൽ അന്നും അമ്മയ്ക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു ദറ്റ് ഇതിങ്ങനെ പരസ്യമായിട്ട് ആൾക്കാർ അറിഞ്ഞാൽ സൊസൈറ്റി വളരെ എതിർപ്പ് കാണിക്കും നോട്ട് ഓൺലി ടുവേർഡ്സ് ഹെർ അത് ഷീ വാസ് സ്ട്രോങ് ഇനഫ് ടുവേർഡ്സ് ദ ചിൽഡ്രൻ ടുവേർഡ്സ് ദ ഹസ്ബൻഡ് ഒരു ആ ഒരു ആ ഒരു ഐ തിങ്ക് എൻ്റെ ഫീലിംഗ് അങ്ങനെ ഒരു ഭയമായിരുന്നു അമ്മേനെ പ്രിവെന്റ് ചെയ്ത് കുറെ പരസ്യമായിട്ട് ഡിക്ലെയർ ചെയ്യാൻ കുറെ കാലം ഉള്ളില് ഹോളി ഖുർആൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഷീ നെവർ ഡിക്ലെയർഡ് അതിന്റെ കാരണം ഐ തിങ്ക് ഈ സോഷ്യൽ പ്രശ്നങ്ങളാണ് സത്യം പറയാനുള്ള ഐ തിങ്ക് അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് കാരണം അത് ശരിയായിരുന്നു ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ ഡിക്ലറേഷൻ ചെയ്തതിന് ശേഷം ഒരു ആഴ്ച ഏകദേശം ഒരു 80-90 ഇൻവിറ്റേഷൻസ് കിട്ടും ഇപ്പൊ വേറെ സ്ഥലത്ത് പോയി പ്രിസൈഡ് ചെയ്യാനും ഇനോഗ്രേറ്റ് ചെയ്യാനും ചെയ്യാനും ഡിക്ലറേഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ ഇൻവിറ്റേഷൻ പോലും കിട്ടിയില്ല അതും ഓൺലി ഫ്രം മുസ്ലിം ഓർഗനൈസേഷൻസ് ബാക്കി ഒരു എന്താ പറയുക ഒരു 76-77-95% ഓഫ് ദീസ് ഇൻവിറ്റേഷൻസ് ആകെ സ്റ്റോപ്പ് ചെയ്തു ജസ്റ്റ് ഒരൊറ്റ വൺ ഡിക്ല അമ്മയുടെ അമ്മേനെ ഒന്നും മാറ്റിയില്ല ഷീ സ്റ്റിൽ അമ്മ ഷീ സ്റ്റിൽ കമല സുരയ്യ ഓർ കമല ദാസ് പക്ഷെ 80-90 ഇൻവിറ്റേഷൻ പോയി രണ്ടോ മൂന്നോ ഇൻവിറ്റേഷൻ ആയി അവസാനം രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് ഓൺലി മുസ്ലിം ഓർഗനൈസേഷൻസ് വുഡ് ഇൻവൈറ്റ് അതുകൊണ്ട് അപ്പോൾ ആ ഒരു ഒരു സോഷ്യൽ പ്രശ്നത്തിന് ഒരു ഭയം സത്യം പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ജസ്റ്റിഫൈഡ് കമല സുരയ്യയുടെ ഈ മാറ്റം അത് സർവർണ പോലെ 70s തുടങ്ങി ദീർഘകാലം അടുത്ത പഠനത്തിലൂടെ എത്തിച്ചേർന്ന ഈ മാറ്റം അതേ യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ വിശ്വാസത്തോടുള്ള ആദർശപരമായ പിന്തുണയുള്ള പിൻബലമുള്ള ഒരു മാറ്റം ഒന്നുമല്ല അത് ഇപ്പോൾ മംഗളമാരകയിൽ എന്തു മേനൻ എഴുതിയിട്ടുള്ളത് ഒരു വ്യക്തിയോടുള്ള ഒരു ഗസലുകൾ അടക്ക പ്രേമമുള്ള തൊപ്പിയിട്ട ഒരു ആൾ വന്നിട്ടുള്ള അയാളുള്ള വ്യക്തിപരമായ ഒരു പ്രണയം ആ പ്രണയത്തിൽപ്പെട്ട് ആ വ്യക്തിക്ക് വേണ്ടി മതം മാറിയതാണ് അതല്ലാതെ മതത്തോട് മതത്തിനും ഇസ്ലാമിന് വേണ്ടിയുള്ള ഒരു മാറ്റമായിരുന്നില്ല എന്ന് ആരോപിക്കുന്നത് ഇത് ഒരു അവരുടെ കൂടെ പിന്നെ നല്ലപോലെ ജീവിച്ച എന്ന വ്യക്തി വരെ താങ്കൾ എങ്ങനെയാണ് ഇതിന് മറുപടി പറയുന്നത് സി എൻ്റെ അമ്മയ്ക്ക് ഒരു വളരെ ഒരു പ്ലേഫുൾ നേച്ചർ ഉണ്ടായിരുന്നു അമ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ സീരിയസ് ആയിരുന്നു ചിലപ്പോൾ വളരെ പ്ലേഫുൾ ആയിരുന്നു ആൻഡ് പ്ലേഫുൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ ആക്ടിങ് എന്ന് പറയാം സത്യം പറയുകയാണെങ്കിൽ ഒരു പോസ് ഉദാഹരണത്തിൽ അമ്മയുടെ വലിയ ലവ് സ്റ്റോറീസ് കുറേയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത്ര ലവ് അഫെയർസും ലവ് സ്റ്റോറീസ് ഉള്ള ഒരാളും ഒരു ഭർത്താവായിട്ട് ഇത്ര കൊല്ലം യുനോ ഫാമിലിയും ചിൽഡ്രനും ഭർത്താവായിട്ട് ഇത്ര ഹാപ്പി ആയിട്ട് ജീവിച്ചത് ദ ഫാക്റ്റ് ഈസ് എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ റിലേഷൻഷിപ്പ് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നു ആരും അവരുടെ അവരെ ഒപ്പം കണ്ട ആൾക്കാരൊക്കെ അറിയാം വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഒന്ന് എങ്ങനെ ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ അല്ലേ സത്യം പറയുകയാണെങ്കിൽ ഈ ലവ് സ്റ്റോറിയും ലവ് അഫെയറൊക്കെ നമ്മൾ ഫാമിലിയിൽ അറിയാം ഇതൊക്കെ സ്റ്റോറി മാത്രമായിരുന്നു ഇത് ഫിക്ഷനായിരുന്നു ഇത് ഇറ്റ് ഈസ് നോട്ട് ഫാക്ട് സോ മൈ ഫാദർ വാസ് ക്വൈറ്റ് ഹാപ്പി ഐ മീൻ ഫിക്ഷനാണ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ അപ്പോൾ ചില സിറ്റുവേഷനിൽ ഈ എന്താ പറയുക ലവ് അഫെയർ ഉണ്ടാവും പക്ഷേ പരസ്യമായിട്ട് ലവ് അഫെയർ ഇല്ല എന്ന് കാണിക്കും അമ്മയുടെ കേസിൽ ലവ് അഫെയർ ഉണ്ടായിരുന്നില്ല പക്ഷെ പരസ്യമായിട്ട് ലവ് അഫെയർ ഉണ്ട് എന്ന് കാണിച്ച ആളാണ് ആൻഡ് മൈ ഫാദർ വാസ് ക്വൈറ്റ് ഹാപ്പി ടു അക്സെപ്റ്റ് നമ്മൾക്കറിയാം ഇപ്പം നമ്മളിപ്പോൾ അമ്മേനൊപ്പം 24 ഏഴ് ദിവസം ഒരാഴ്ച 30-31 ദിവസം ഒരു മാസം 365 ഇൻ ഇയർ ജീവിച്ച ആൾക്കാരാണ് ഇങ്ങനെ വലിയ ലവ് അഫെയർസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളാണ് വി വുഡ് ഹവ് സീൻ ഇറ്റ് ഒന്നും കണ്ടിട്ടില്ല യുനോ മെൻ യൂസ് ടു കം ടോക്ക് ടു ഹെർ ഗോ അവേ ഇൻ ദ ഹൗസ് വെൻ വി വർ ദെയർ അതിൻ്റെ അപ്പുറമൊന്നും വി ഹവ് നോട്ട് സീൻ സോ മൈ പോയിന്റ് ഇസ് വെരി സിമ്പിൾ ആ ഒരു പ്ലേ ആക്ടിങ് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയോട് ദേ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇപ്പോൾ ഞാൻ അവർ കുറ്റം പറയല്ല പക്ഷേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേഫുൾ പ്ലേ ആക്ടിങ് സ്ട്രീക്ക് ഉണ്ടായിരുന്നു ആ പ്ലേഫുൾ പ്ലേ ആക്ടിങ് സ്ട്രീക്ക് നോക്കിയിട്ടാണ് ചില ആൾക്കാർ ഇതൊക്കെ എഴുതുന്നത് കുറെ ഷീ ഈസ് എ വെരി അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി വെരി സ്ട്രോങ് കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഐ മീൻ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് ഹർ ഇൻ ഗിവിംഗ് ഹർ ദാറ്റ് കൈൻഡ് ഓഫ് ചാം സോ മെനി പീപ്പിൾ എസ്പെഷ്യലി മെനി മെൻ ആൻഡ് ഓൾ ദാറ്റ് വുഡ് കം ആൻഡ് മീറ്റ് ഹർ ആൻഡ് ഷീ ഹാഡ് നോ പ്രോബ്ലം ആൻഡ് ഷീ വാസ് ഐ മീൻ ഷീ മെറ്റ് ദം ഷീ ഈസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ് ആൻഡ് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആരെങ്കിലും ചാലഞ്ച് ചെയ്യാണ് വാട്ട് ഇസ് ഓൾ ദിസ് യു ഹവ് ഗോട്ട് സോ മെനി ലവേഴ്സ് ഷീ വുഡ് സേ വൈ ഓൺലി വൺ ഐ ഹവ് ഗോട്ട് 100 ലവേഴ്സ് ഐ ഹവ് ഗോട്ട് 50 ലവേഴ്സ്
അത് ലിറ്ററലായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഉദാഹരണത്തെ പറയാം, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വൈഫായിട്ട് സപ്പോസിങ് വി ഹാവ് എ ആർഗ്യുമെൻറ്റ് ആൻഡ് ഐ സേ യു ഗോ ഗെറ്റ് ലോസ്റ്റ് ഓർ ഷീ ടെൽസ് മീ ഗെറ്റ് ലോസ്റ്റ്, അതിന് അർത്ഥം ഇതാണോ ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് ലോസ്റ്റ്? വി ഹവ് ലിവ് ടുഗെദർ വെരി ഹാപ്പിലി ഫോർ 28 ഇയേഴ്സ്, ഷീ ഈസ് എ വണ്ടർഫുൾ വൈഫ് ആൻഡ് ഐ എം വെരി ഹാപ്പി ഹസ്ബൻഡ്. ഇടയ്ക്ക് വി ഷൗട്ട് ടു ഈച്ച് അതർ. ആ ഷൗട്ടിങ് കേൾക്കുകയാണെങ്കിൽ പുറമേ ആൾ പറയുകയാണ് ഓ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാലപ്പാട്ടിൻ്റെ വൈഫിൻ്റെ ആഗ്രഹം നാലപ്പാട്ട് വീട് വിടണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എൻ്റെ വൈഫ് വിടണം, അത് ശരിയല്ലല്ലോ. സോ മൈ പോയിൻ്റ് ഇസ് യുനോ യു ക്യാൻ ചില വാക്കുകളൊക്കെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കോണ്ടെക്സ്റ്റിലാണ് എല്ലാ വാക്കും യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേഴ്സണാലിറ്റി, അമ്മയുടെ ക്യാരക്ടർ, ആ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് യൂസ് ചെയ്യാതിരുന്നാൽ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് വരിക. അവരുടെ ഒരു സ്നേഹം, അതിൻ്റെ മതം, പ്രത്യേകിച്ച് പ്രായത്തിൻ്റെ മെസ്സേജായിട്ടുള്ള സ്നേഹം, കാരണം ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ഇതൊക്കെ പലപ്പോഴും ദുർബല വികാരങ്ങളായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. സ്നേഹം ഒരു 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 അബ്യൂസീവ് ടേമാണെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കും തോന്നില്ല. ഐ മീൻ ഐ ഡോണ്ട് തിങ്ക് സ്നേഹം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ട്, ഒരു അച്ഛനും ഒരു മകനും തമ്മിൽ, അച്ഛനും മകളും തമ്മിൽ, അമ്മയും മകനും അമ്മയും മകളും തമ്മിൽ ആ ഒരു സ്ട്രോങ് ഇമോഷൻ ഉണ്ട്. ശരിക്കുള്ള സ്നേഹമാണെങ്കിൽ അമ്മ പറയും, സിൻസിയർ സ്നേഹമാണെങ്കിൽ നാ പ്രശ്നമല്ല, ഓൺലി ഇൻസിൻസിയർ ആണെങ്കിലാണ് പ്രശ്നം വരിക. ഇപ്പം നമ്മൾക്കൊക്കെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സിൻസിയർ അല്ല. ഇപ്പോൾ സ്നേഹം കാണിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയോ വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജിന് വേണ്ടി, അത് കറക്റ്റല്ല. പക്ഷെ സിൻസിയറായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ അഭിപ്രായത്തിൽ ദാറ്റ് സ്നേഹം വാസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. സോ ആ ഒരു ഫീലിംഗ് വളരെ ക്ലിയറായിട്ട് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, ദാറ്റ്സ് നോ ഡൗട്ട്. ബട്ട് സ്നേഹം മതമാണെന്ന് ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. ഷീ യുനോ 1970s മുതൽ ഷീ വാസ് റീഡിങ് ദ ഹോളി ഖുറാൻ, ഷീ വാസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. And she genuinely believed that this represents the word of God. So other 1970s lenne aa oru vishwasam undu. Irshadanne irshad nu parane aa kaalathu valare he was a very young person. I mean ippalatha aalkaru parayna amma idinu vendi madam mari oru aalku vendi mari oru purushanu vendi avaru parayna endanu irshadum njanum angane oru etra aalkaru annu ammene kanda witnesses nammal eithokke nonayana we are all liars nanu parayna. ചുരുക്കത്തിൽ പറയുന്നത് ഇർഷാദും ലായറാണ്, ഞാൻ ലായറാണ്, വേറെ എത്രയോ ഐ തിങ്ക് സി ബാലകൃഷ്ണൻ വേറെ സദസ്യർ നമ്മളൊക്കെ ലായസാണ്. ദ ആർ മോസ്റ്റ് വെൽക്കം ടു സേ ദാറ്റ് ബിക്കോസ് അവസാനം ദ ട്രൂത്ത് ഇസ് നോൺ. ഇൻ മൈ മദേഴ്സ് ഒപ്പീനിയൻ ദ ട്രൂത്ത് ഇസ് നീഡ് ടു ബി നോൺ ഓൺലി ബൈ വൺ പേഴ്സൺ ആൻഡ് ദാറ്റ് ഇസ് നോട്ട് എ പേഴ്സൺ, ദാറ്റ് ഇസ് എ ഫോഴ്സ്. സോ ഷീ വാസ് ക്വൈറ്റ് ഹാപ്പി ടു ബി അബ്യൂസ്ഡ് ആൻഡ് ഷീ വാസ് ക്വൈറ്റ് ഹാപ്പി ടു ബി ദിസ് തിങ് ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ എം ഓൾസോ നോട്ട് അറ്റ് ഓൾ വറിഡ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല, ആരും എന്ത് വേണമെങ്കിലും എഴുതട്ടെ. ഇപ്പോൾ ഒരു മെറിലി വൈസ് ബോർഡ് എന്തൊക്കെയോ എഴുതി, ഐ എം ടോൾഡ് വൺ അതർ യുനോ മംഗളത്തെ എന്തോ ഒരു ലേഖനം വന്നിട്ടുണ്ട്, മോസ്റ്റ് വെൽക്കം, എന്ത് വേണമെങ്കിലും എഴുതട്ടെ. ബിക്കോസ് ദർ ഇസ് ഓൺലി ദ ഓൾമൈറ്റി ഹു നോസ് എവറിഥിങ് ആൻഡ് ഓൾമൈറ്റിക്ക് അറിയുന്ന സിറ്റുവേഷനിൽ ഇഫ് നോബഡി എൽസ് നോസ് എനിത്തിങ് ഇറ്റ് ഡസൻ മാറ്റർ. ഇത്രയും സ്നേഹം കാരുണ്യം ഇതൊക്കെ കൈമുതലായിട്ടുള്ള കമലാ സുരയ്യ, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെയും അതുപോലെ കാരണത്തിൻ്റെയും ഒരു ദൗർബല്യങ്ങളിലായിരുന്നില്ല, ശക്തയാകേണ്ട അവസരങ്ങളിൽ ശക്തയും ധീരയാകേണ്ട സ്ഥലങ്ങളിൽ ധീരയുമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊളംബോയിൽ പോയ സമയത്ത് സിംഹളർ LTTക്കാർക്കെതിരെ വേട്ട നടത്തുമ്പോൾ അവർക്കെതിരായിട്ട് കവിതയിലൂടെ പ്രതികരിക്കുകയും, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അവരുടെ അടിയന്തരാവസ്ഥ കാലത്ത് സിഖ് കൂട്ടക്കൊലയ്ക്കെതിരെ കവിത എഴുതിയിട്ട്. അപ്പോൾ ഈ ഒരു സംഗതിയെ തങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നത്? കൊളംബോ മാത്രമല്ല, ഉദാഹരണത്തിൽ ബോംബെയിൽ തന്നെ 1970s ദളിത് റൈറ്റിംഗ് ഉണ്ടായിരുന്നു, നാംദേവ് ദസലൊക്കെ. എൻ്റെ അച്ഛൻ അന്ന് റിസർവ് ബാങ്കിൻ്റെ ഓഫീസറായിരുന്നു, ഗവൺമെൻറ് ഓഫീസറായിരുന്നു. നമ്മുടെ വീട്ടിൽ ദളിത്സ് വീട്ടിൽ വന്നിട്ട് ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. ചില ദളിത്സിനെ സർക്കാർ അന്നത്തെ സർക്കാർ ജയിലിൽ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് എത്രയോ ദിവസങ്ങൾ അമ്മ അവരെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. ആ ഒരു യുനോ ആർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു ഫൈറ്റിംഗ് അഗൈൻസ് സൊസൈറ്റി, സോഷ്യൽ ഓപ്പറേഷൻ, ഫൈറ്റിംഗ് അഗൈൻസ് സം കൈൻഡ് ഓഫ് ഒരു ഇൻജസ്റ്റിസ്, അമ്മ വുഡ് ഹെൽപ്പ് യു. സോ അന്ന് എനിക്ക് ക്ലിയർ ഓർമ്മ ഉണ്ട്, ബോംബെയിൽ 5-6 ദളിത് ലീഡേഴ്സ് നമ്മുടെ വീട്ടിൽ ഐ മീൻ നമ്മുടെ ഫ്ലാറ്റിൽ വന്ന് ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ യുനോ എവിടെ ആയാലും ഷീ ഹാഡ് എ തിങ് ഓഫ് ഷെൽട്ടറിങ് പീപ്പിൾ ഹു ആർ ഫൈറ്റിംഗ് ഇൻജസ്റ്റിസ്. കൊളംബോ മാത്രമല്ല, ഈ എമർജൻസിയിലും ഷീ എന്തൊക്കെയോ യുനോ കുറെ എഴുതി, ചില പാംപ്ലറ്റ്സ് ഒക്കെ എഴുതി എതിരായിട്ട്, മീൻ അഗേൻസ്റ്റ് ദ എമർജൻസി.
സോ റൈറ്റ് ഫ്രം ആൻഡ് ഷീ ലൈക്ക് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി വലിയ ഇഷ്ടമായിരുന്നു പേഴ്സണലായിട്ട് സത്യപ്രാണനിൽ. അവർ ദിവസം പേഴ്സണൽ ബോണ്ട്. പക്ഷെ എന്നിട്ടും എഴുതി, ബിക്കോസ് ഷീ ഡിഫെൻഡഡ് പേഴ്സണൽ ഫ്രീഡം. പേഴ്സണൽ ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എൽ ടി ടി കാർ അവരുടെ അതിക്രമങ്ങൾക്കെതിരായിട്ട് മധുരയിൽ വെച്ചൊരു പൊതുസമ്മേളനത്തിൽ എൽ ടി ടിയുടെ അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കും. അതിന് വല്ല എൽ ടി ടി നേതാവ് പ്രഭാകരൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഭീഷണിപ്പെടുത്തിയപ്പോൾ ശരി ഞാനതിനെ നേരിടാം എന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങി കൽമണിക്കൂറം രാത്രിയിൽ ഭീകര എൽ ടി ടി ഭീകരർ വരികയാണെങ്കിൽ വരട്ടെ, കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്നുള്ള ധീരമായ നിലപാടെടുത്ത. എക്സാക്ട്ലി ദാറ്റ് ഇസ് കറക്റ്റ്. അത് തുടക്കം മുതലേ ഷീ ഹാസ് ബീൻ ഓഫ് ദാറ്റ് വെരി ഔട്ട് സ്പോക്കൺ. കാരണം ഇതാണ് സത്യം പറയുകയാണെങ്കിൽ, ഒരു വിശ്വാസം ദർ ഇസ് എൻ ഓൾമൈറ്റി ഫോഴ്സ് ആൻഡ് ഓൾമൈറ്റി വിൽ ഗൈഡ് ഹെർ ആൻഡ് ഓൾമൈറ്റി വിൽ പ്രൊട്ടക്ട് ഹെർ. അങ്ങനെ ഒരു വിശ്വാസം വന്നാൽ യു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്. യു അണ്ടർസ്റ്റാൻഡ്? സപ്പോസിംഗ് യു ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്, ദെൻ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ യു ടു ഹാവ് ദറ്റ് കറേജ്. ആ ഇന്നർ കറേജ് വരുന്നത് ഇറ്റ്സ് ഓൺലി വിത്ത് എ സ്ട്രോങ് ബിലീഫ് ഇൻ ദി ഓൾമൈറ്റി. ദാറ്റ് ഇസ് വാട്ട് ഷീ യൂസ് ടു ഓൾവേസ് ടെൽ മീ, ഇഫ് യു ഹാവ് സ്ട്രോങ് ബിലീഫ് ഇൻ ദി ഓൾമൈറ്റി യു വിൽ ഹാവ് സ്ട്രോങ് കറേജ്. ഇപ്പൊ പുതിയൊരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് കമലാസുരയെ കുറിച്ച് മാത്രമല്ല മുസ്ലിം ചെറുപ്പക്കാരെ പെൺകുട്ടികളെ പ്രേമിച്ച് പിന്നെ മതം മാറ്റി വഞ്ചിച്ചവരെ ഇങ്ങനെയുള്ള ഒരു അതിൻ്റെ ലവ് ജിഹാദിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു കമലാസുരയ്യ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ കുറിച്ച് സാർ എന്താ പറയുന്നത്? എനിക്കറിയാം എൻ്റെ അമ്മയുടെ ഈ സോ കോൾ ലവ് അഫയേഴ്സ് ഒക്കെ ഫേക്ക് അഫയേഴ്സ് ആയിരുന്നു. അത് ഒരു ഷോ ആയിരുന്നു, ഒരു ഡ്രാമയായിരുന്നു. ആൻഡ് ശരിക്കും ആ ഡ്രാമയുടെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു ഫിസിക്കൽ ലൈംഗികമായിട്ടോ ഫിസിക്കലായിട്ടോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിട്ടില്ല. പ്രത്യേകിച്ച് താങ്കൾ പറയുന്ന സമയത്ത് അമ്മ വാസ് ക്വൈറ്റ് മെച്യൂർ ഓൾസോ, ആ ഒരു സിക്സ്റ്റീസിലായിരുന്നു. അതുകൊണ്ട് ആ ഒരിക്കലും മാമ അമ്മയ്ക്ക് എപ്പോഴും ഒരു ഡ്രാമ ഡ്രാമയ്ക്ക് ഒരു ഇഷ്ടമായിരുന്നു. സോ ആ ഒരു ഡ്രാമ ചില ആൾക്കാർ ഒരു മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സോ ഫാർ എസ് ഇന്നോ ജിഹാദിനെ പറ്റി കൺസേൺ ഞാൻ പറയുന്നത് ഇതേ ഉള്ളൂ, 18 വയസ്സിന് അപ്പുറം ഒരു അഡൾട്ടാണ്. രണ്ട് അഡൾട്ട്സ് എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ ദോസ് അഡൾട്ട്സ് ആർ ദ റൈറ്റ് ടു ഡിസൈഡ്. സോ അത് ഇത് പറഞ്ഞ ഇറ്റ് ഇസ് ഫോർ മീ ഇറ്റ് ഇസ് എ ജോക്ക്, ബിക്കോസ് ഐ നോ മൈ മദർ വെരി വെൽ, ഷീ വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. യുനോ ഈ ഐ മീൻ അങ്ങനത്തെ ഇറ്റ് വാസ് നോട്ട് കറക്റ്റ്. ബട്ട് അമ്മ അറ്റ് ദ സെയിം ടൈം വളരെ പ്ലേഫുൾ ആയിരുന്നു. പിന്നെ വളരെ ഡ്രമാറ്റിക് ആയിട്ട് ചില ഔട്ട്റേജസ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും, ആൾക്കാരെ ഷോക്ക് ചെയ്യാം ചില ഈ കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സോ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഒരു അമ്യൂസിങ്. ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അമ്യൂസ്മെന്റ് ആണ് തോന്നുന്നത്. മൊത്തം സമൂഹത്തിൽ തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ഭീകരതയുടെ മതം എന്നൊക്കെ ആ ഒരു പ്രചരണം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഭീകരവേട്ട എന്ന പേരിൽ മുസ്ലിം വേട്ട തന്നെ നടക്കുന്ന ഒരു അവസ്ഥയിലാണ് കമലാസുരിയായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരുടെ ആ തീരുമാനം ഇല്ല. അമ്മ എന്നോട് രാവിലെ വിളിച്ചു, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു, ഈ ഇതേ വീട്ടിലായിരുന്നു. അമ്മ ഐ തിങ്ക് കാലിക്കറ്റിൽ എവിടെയോ എവിടുന്നോ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു എന്തോ ഒരു ഒരു സംതിങ് ഹാസ് ഹാപ്പൻ ടു മീ ടുഡേ, സംതിങ് റിയലി ഹാപ്പൻ ടു മീ ടുഡേ. ആൻഡ് ഐ മീൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞത് സംസാരിച്ചു. ദാറ്റ്സ് ഐ സം കൈൻഡ് ഓഫ് ഐ മീൻ സം ഷീ ഫെൽറ്റ് സം സ്ട്രോങ് ലൈറ്റ് സംതിങ്. ഐ തിങ്ക് മെയ്ഡ് സെർവൻറ്റ് വാസ് ദയർ, ഡ്രൈവർ വാസ് ദയർ. ആൻഡ് ദാറ്റ് യുനോ ഷീ ഇൻസൈഡ് ഷീ വോണ്ട്സ് ടു ഡിക്ലെയർ ഹെർ ഫെയ്ത്ത്. ഹാവ് യു എനി ഒബ്ജെക്ഷൻ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ ഒബ്ജെക്ഷൻ അറ്റ് ഓൾ. ഐ റാങ് അപ്പ് മൈ വൈഫ് ലക്ഷ്മി. ഐ ആസ്റ്റർ, ഷീ സെഡ് നോ പ്രോബ്ലം. ഐ മീൻ യു നോ അമ്മ ഈസ് മോസ്റ്റ് വെൽക്കം. അമ്മയുടെ ഒരു എന്നോട് പറഞ്ഞത് അമ്മയുടെ ഒരു സ്ട്രോങ് ആയ ദിസ് തിങ് സം വെരി സ്ട്രോങ് ഫീലിംഗ് ഉള്ളിൽ വന്നു, ഒരു വെളിച്ചം. ഷീ സെഡ് ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് വാസ് എ ലൈറ്റ് ഏർലി മോർണിംഗ്, ഒരു ഒരു വെളിച്ചാണ്ട് വന്നു. ആൻഡ് ഷീ വോണ്ടഡ് ടു ഡിക്ലെയർ. വെളിച്ചം വന്നപ്പോൾ ഷീ തോട്ട് ഷീ മസ്റ്റ് ഡിക്ലെയർ ഹർ ഫെയ്ത്ത്. സോ ആ മീറ്റിങ്ങിലാണ് പോയിട്ടാണ് ഡിക്ലെയർ ചെയ്തു. അതാണ് സംഭവിച്ചത്. ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് എ ഹ്യൂമൻ ബീങ്, ഫ്രാങ്ക്ലി. ഇറ്റ് വാസ് ടു ഡു വിത്ത് ഹെർ ഓൺ ഇന്നർ ബിലീഫ് എന്നാണ് എന്നോട് തന്നെ പറയുന്നത്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സപ്പോസിങ് ഇന്നോ ഞാനായിട്ട് വളരെ ഫ്രാങ്ക് ആയിരുന്നു, വളരെ ഓണസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ബിറ്റ്വീൻ എൽഡർ സൺ ആൻഡ് മദർ ദർ വാസ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. ഷീ വാസ് വെരി ഓണസ്റ്റ് വിത്ത് മീ. ആൻഡ് യുനോ ഡ്രാമയില്ല, അങ്ങനെ ഒരു ഷോ ഇല്ല. ഞാനായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ഒരു സുഹൃത്തുക്കൾ പോലെ ആയിരുന്നു നമ്മുടെ നമ്മുടെ ഫീലിങ്സ്. അതുകൊണ്ട് വളരെ എന്നോട് നുണ പറയില്ല, ഈ ഇങ്ങനെ വെളിച്ചം വന്നു ഞാൻ ഡിക്ലെയർ ചെയ്യണം. സപ്പോസിങ് ഒരു പുരുഷനാണെങ്കിൽ എന്നോട് പറയും, എനിക്കൊരു ഒരു പുരുഷനെ കണ്ടു, ഹി ഈസ് എ ഹാൻസം മാൻ, ഹി ഹാസ് ടോൾഡ് മീ ടു ഡിക്ലെയർ ഐ എം മുസ്ലിം. എന്നോട് പറയും. ഷീ വുഡ് നോട്ട് ലൈ, ഷീ വുഡ് നോട്ട് ഹൈഡ് ഇറ്റ് ഫ്രം മീ. ഞാനത് തെറ്റിദ്ധരിക്കില്ല, ബിക്കോസ് യുനോ ഷീ ഹാസ് ലൈക്ക് മെൻ ഇൻ ദ പാസ്റ്റ്. ലൈംഗികമായിട്ടൊന്നുമില്ലെങ്കിലും
ഷീ ഹാസ് ഹാഡ് യു നോ ഫ്രണ്ട്ഷിപ്സ് ഡിസ്കഷൻസ് ഇൻ ദ പാസ്റ്റ്. അത് ഓപ്പൺ ആയിട്ട് ഷീ ഹാസ് സെഡ് ദാറ്റ്. സോ എന്നോട് പറയുക, ഒരു പുരുഷനാണ് എന്നോട് പറഞ്ഞത് യു നോ മുസ്ലിം ആകണം എന്ന് പറഞ്ഞാൽ എന്നോട് പറയേണ്ടതായിരുന്നു. But she never told me. She told me, ഇതാണ് സിറ്റുവേഷൻ. കൺവേർഷൻ ടുക്ക് പ്ലേസ് ഏർലിയർ, 1970s ആണ് ഇർഷാദിൻ്റെ അഭിപ്രായത്തിൽ, late 70s ആണ് എൻ്റെ അഭിപ്രായത്തിൽ, middle 80s ആണ്. എപ്പോഴാണെന്ന് എനിക്കറിയില്ല, middle 80s ആണ് എൻ്റെ വിശ്വാസം. അന്ന് തന്നെ അമ്മ എന്നോട് പറയുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഡിക്ലെയർ എ മുസ്ലിം, ബട്ട് അച്ഛന് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ മക്കൾക്ക് പ്രശ്നം ഉണ്ടാവും, ഫാമിലി പ്രശ്നം ഉണ്ടാവും, എല്ലാവരും അപ്സെറ്റ് ആവും, ഞാൻ ഒന്നും പറയാൻ പോയി. 80s മുതൽ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷീ വുഡ് ടെൽ മീ ദാറ്റ്. എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മയുടെ എന്നോട് പറഞ്ഞത് ആ ദിവസം, ആ മോർണിംഗ്, മുത്തശ്ശി വുഡ് നോട്ട് ഹാവ് ബോദേർഡ്. ഐ മീൻ, മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഫാമിലി മിക്ക ആൾക്കാരും വളരെ ലിബറലാണ്, ആരും വലിയൊരു ഇഷ്യൂ ആക്കേണ്ടതായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ സൊസൈറ്റി പറയാൻ വയ്യ എന്താണ് റിയാക്ഷൻ. മൈ മദർ വാസ് വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് മൈ ഫാദർ. ദേ ഹാഡ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. അമ്മയുടെ എയ്ത്തിലും അമ്മയിലും ഇല്ലെങ്കിലും ദ ഫാക്ട് ഇസ് ദേ ഹാഡ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. കാരണം എനിക്കറിയില്ല, പക്ഷേ ആ ഡെക്ലറേഷൻ ഷീ സെഡ് ബിക്കോസ് ഉള്ളിലാണ്ട് ഒരു ഫോഴ്സ് ആയിട്ട് വന്ന് പറഞ്ഞു, യു ഹാവ് ടു ഡിക്ലെയർ യുവർ സെൽഫ്, യു കനോട്ട് സ്റ്റോപ്പ്. So she said, Magane, I am going to declare what, you know, my faith. I said, very good. You're most welcome. And Bariyam ennodum aalkar interview choyichu nammal parnu, we strongly welcome this. So that is what really happened. Ippo aalkar endu venengilum parayatte. Ippo njan kathakal undu. Chela kathakal oru 30 vayasaye ഒരു ഒരു ഒരാളെയാണ് പ്രേമിച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. ചില ആൾ കഥ പറയുന്നത് 60 വയസ്സ് ആൾക്കാരെ പ്രേമിച്ചിട്ടാണ്, ചില ആൾക്കാർ പറയുന്നത് 40 വയസ്സായി. ഈ വയസ്സിലൊരു മാറ്റമുണ്ട്, വേറെ ആ ബേസിക് ഇതിലൊരു മാറ്റം. സത്യം പറയുകയാണെങ്കിൽ, ദിസ് ഈസ് എൻ ഇൻസൾട്ട് ടു ദ വേർഡ് ഓഫ് ഗോഡ് ഇഫ് യു ആസ്ക് മീ വെരി ഫ്രാങ്ക്ലി, ബിക്കോസ് യു നോ ദ സച്ച് എ പവർഫുൾ മെസ്സേജ്. ആ മെസ്സേജ് താങ്കൾ പറയുന്നത് ഇറ്റ് ഇസ് ഓൺലി ഫോർ സം ഇങ്ങനത്തെ ഒരു ഒരു ഫീലിംഗ് മാത്രമേ കൺവേർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. സോ ഇൻ മൈ പേഴ്സണൽ വ്യൂ, ഈ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ചെയ്യുന്ന ആൾക്കാർ, അവർ അറിയാണ്ട് അവരുടെ മൈ അഡ്വൈസ് ടു ദം ഈസ് അവരൊന്ന് വായിക്കട്ടെ. ലെറ്റ് ദം റീഡ് ദ ഹോളി ഖുറാൻ, ലെറ്റ് ദം റീഡ് ദ മെനി ടൈംസ് മേഴ്സി കമ്പാഷൻ ആൻഡ് ബെനിഫിഷ്യൻസ് ഹാവ് ബീൻ മെൻഷൻ. ഇപ്പോൾ ഹോളി ഖുറാനിൽ ദർ ആർ സം റെഫറൻസസ് ടു വാർ ആൻഡ് ഓൾ ദാറ്റ്. ഇൻ ദ ഭഗവത്ഗീത ദർ ഇസ് സോ മച്ച് റെഫറൻസ് ടു വാർ. ഇൻ ദ ടോറ ദർ ഇസ് സോ മച്ച് ഓഫ് റെഫറൻസ് ടു വാർ. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദർ ഇസ് സോ മച്ച് ഓഫ് റെഫറൻസ് ടു കില്ലിംഗ് ആൻഡ് മർഡർ. എല്ലാ ടെക്സ്റ്റിലും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ഖുറാനിൽ മാത്രം ഈ റെഫറൻസ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഒരു ഒരു സ്ട്രോങ് ഒരു ഒരു വ്യൂ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ആ ക്രുസേജ് മുതൽ ഒരു തുടക്കമാണ്. ആൻറ്റി എന്താ പറയുക, ആൻറ്റി ഖുറാൻ ക്രുസേജ് വർ ആൻറ്റി ഖുറാൻ. ദ ബാറ്റിൽ വാസ് ബിറ്റ്വീൻ ദ ഖുറാൻ ആൻഡ് അതർ യുനോ ആൻഡ് അതർ ഫെയ്ത്ത്. സോ ആ ഒരു സിറ്റുവേഷൻ മുതൽ ഇറ്റ് ഹസ് ബീൻ എ സിറ്റുവേഷൻ ദാറ്റ് ഓൺലി ദീസ് references in the Quran are taken seriously. Whereas amma kandathunda mercy, beneficence, compassion. Ammada Quran nu parnja mercy, compassion, beneficence ayirunnu. Ee isn't ee ingantha aalkaru ee parayna aalkarude Quran, it's a different Quran altogether. That's why I mentioned at that time ammada Quran is different from the Quran of these people. It's a different book altogether, it's a different message altogether. And in my opinion and my mother's opinion, that her Quran is the real Quran. ഈ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സ്വീകാര്യത ഒരുപാട് ക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് കുറഞ്ഞു പോയി. പിന്നെ പൊതുസമൂഹത്തിൽ കുറേ ഒറ്റപ്പെടുന്ന തടയപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിനപ്പുറം പലപ്പോഴും വിദേശ യാത്രകളിലൊക്കെ ഒരു എയർപോർട്ടിൽ വെച്ചുള്ള അവരുടെ ഒരു അനുഭവം എഴുതിയായിട്ട് വായിച്ചിട്ടുണ്ട്. ബുർഖയുടെ പോക്കറ്റിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു പിസ്റ്റളാണ് എന്ന് കമലാസറിയ ആ ചടുലമായി മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ എടുത്തു നോക്കിയപ്പോൾ അതൊരു മൊബൈൽ ഫോണായിരുന്നു. അപ്പോൾ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് എന്താണ് പിസ്റ്റൾ എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് എന്നും നടക്കാറില്ല, എന്നും പതിവായി ഞാൻ യാത്ര ചെയ്യാറുള്ള എയർപോർട്ടിൽ നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെയും അറിയാം, എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഈ രീതിയിൽ തടഞ്ഞു നിർത്തുകയും ചോദ്യം ചെയ്യും. അപ്പോൾ ഇത് ഒരു മുസ്ലിം ഒരു ബുർഖയിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ടെററിസമാണ് എന്ന ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു പരിഹാസമായിരുന്നു അവർ നടത്തിയത്. അപ്പോൾ ഈ കമലാശ്രീയ നേരിട്ടതുപോലെയുള്ള ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ കമലാശ്രീയയുടെ മക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് ഞാൻ പറയട്ടെ, ഐ എം വെരി ഹാപ്പി ദറ്റ് യു നോ ഷീ ടുക്ക് ദിസ് സ്റ്റാൻഡ് ആൻഡ് ഐ എം അഡ്മയർ ഹർ ഫോർ ദിസ്. എനിക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഞാനും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാരീസ് എയർപോർട്ടിലൊക്കെ ഈ ചെറിയ ബിയർഡ് കാണുമ്പോൾ ആൾക്കാർ എന്നെ ഒരു പാറ്റ് ഡൗൺ ഒക്കെ ചെയ്യും.
അതിന്റെ കാരണം ഇതാണ്, ബിക്കോസ് 9/11 ചില ടെററിസ്റ്റ് ആക്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ആക്ഷൻ ചെയ്ത ആൾക്കാര് അവര് പറയുന്നത് ദേ ആർ ദ റിയൽ മുസ്ലിംസ് എന്ന് അവർക്കൊരു അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ഇനോ ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ കുറ്റം പറയില്ല, പക്ഷെ സംശയമില്ല ഒരു ഒരുവിധം ഒരു സസ്പീഷ്യസ് ഔട്ട്ലുക്ക് വന്നിട്ടുണ്ട് ഈ 9/11 ശേഷം അഗൈൻസ്റ്റ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. വെരി അൺഫോർച്ചുനേറ്റ് ബിക്കോസ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഈസ് എ പീസ്ഫുൾ കമ്മ്യൂണിറ്റി. ഇന്ത്യയിൽ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മുസ്ലിംസ് ആൻഡ് അതർ പീപ്പിൾ. എവ്രിബഡി വാണ്ട്സ് എ ഗുഡ് ലൈഫ്, എ പീസ്ഫുൾ ലൈഫ്. ഒരു വ്യത്യാസവും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. വളരെ കൾച്ചറായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു കേരളത്തിൽ നിന്ന് അവർക്ക് പിന്നീട് ഇസ്ലാമിക ഭാഷ പറഞ്ഞാൽ ഹിജറ, മുസ്ലിങ്ങൾക്ക് മക്കയിൽ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ, മർദ്ദനങ്ങൾ സഹിക്കാൻ വയ്യാതെ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പലായനം ചെയ്തതുപോലെ, ഹിജറ ചെയ്തതുപോലെ കമലാശ്രീയ്ക്കും പൂനെയിലേക്ക് ഹിജറ പോകേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാവുകയുണ്ടായി. പൂനെയിൽ പോയത് കാരണം ബിക്കോസ് ഹെൽത്ത് വളരെ മോശമായിരുന്നു. ആൻഡ് എൻ്റെ എൻ്റെ യങ്ങസ്റ്റ് ബ്രദർ ജയസൂര്യ അവിടെ താമസിക്കുകയായിരുന്നു. സോ ഉണ്ട് ജയസൂര്യ നോക്കാം വിചാരിച്ചിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് അമ്മ അവിടെ പോയി താമസിച്ചു. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫീലിംഗ് അമ്മ കേരളയിൽ ജീവിക്കേണ്ടതായിരുന്നു. ഷീ ഹാഡ് ഷീ ഷുഡ് കണ്ടിന്യൂ ഇൻ കേരള. ബട്ട് അവസാനം ഐ തിങ്ക് അമ്മ വാസ് ഫെഡ് അപ്പ്. ഈ കോൺട്രവേഴ്സി ഇതൊക്കെ കണ്ടപ്പോൾ ഷീ ഗോട്ട് ഫെഡ് അപ്പ് ആൻഡ് ഷീ ഡിസൈഡ് ടു ലീവ് ആൻഡ് ഗോ ടു പൂനെ ആൻഡ് ദെൻ ജസ്റ്റ് ബ്രേക്ക് അവേ ഫ്രം എവറിബഡി. ആ കോൺട്രവേഴ്സി ഒക്കെ കണ്ടതിന് ശേഷം ഷീ തോട്ട് യുനോ ഇനഫ് ഇസ് ഇനഫ്. ഇത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന സ്ഥിതിക്ക് ഞാൻ ഐ എം ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഷീ ലെഫ്റ്റ്. അതിപ്പോൾ യുനോ താങ്കൾ ഒരു യു ആർ യൂസിങ് എ ഡിസ്ക്രിപ്ഷൻ, ഐ മീൻ ദർ ഇസ് നോ ഡൗട്ട് ദറ്റ് ഷീ ഫെൽറ്റ് വെരി സാഡ് ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് അ ലൈഫ്. ഷീ ഫെൽറ്റ് വെരി സാഡ് അബൌട്ട് ദീസ് കോൺട്രവേഴ്സീസ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ യൂസ് ടു ബി വെരി വെരി ഹാപ്പി അബൌട്ട് ഹെർ യുനോ അബൌട്ട് ഹെർ സെൽഫ് ആൻഡ് അബൌട്ട് ഡിസ്കവർ. ഷീ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് after some time she will go into a realm and she will be judged there, and the judgment in her will be merciful. She was very confident of a merciful judgment. Kamala Sriyude vayanakarum mattoyittu videsharajyangal oru vaadu avarku bandhangal undayirunnu avarude bhagathinu ithrathilulla perumaathathilulla maattangal undayittundu. ഈ സത്യം പറയുകയാണെങ്കിൽ വലിയ മാറ്റം, ബിക്കോസ് അമ്മ ട്രാവൽ ചെയ്തില്ലേ, പൂനെന് പോയതിനു ശേഷം എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സിറ്റുവേഷനിലാവുമ്പോൾ അങ്ങനെ ഫോറിനേഴ്സിനെ കാണാനും സാധിക്കില്ല, പുറമെ പോകാനും സാധിച്ചില്ല. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വലിയൊരു ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അമ്മേനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അമ്മയുടെ മനസ്സെന്തായിരുന്നു. ക്ലിയോപാസ്കലും അമ്മയും ആണ് മെർലി വോയിസ് ബോർഡ്. ഇപ്പോൾ മെർലി വോയിസ് ബോർഡ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും, ഒരു ദിവസം 2 മണിക്കൂർ അമ്മേനെ കാണും, എന്നിട്ട് തിരിച്ചു പോവും. 22 മണിക്കൂർ ഹോട്ടലിലും 2 മണിക്കൂർ അമ്മേനെ കാണും. ക്ലിയോപാസ്കൽ അമ്മയോടൊപ്പം താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അമ്മേനെ കുറച്ചുകൂടി നന്നായിട്ട് അറിയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഷീ വുഡ് പ്രോബ്ലി അണ്ടർസ്റ്റാൻഡ് അമ്മ ലിറ്റിൽ ബെറ്റർ. അമ്മേനെ ശരിക്കും അറിയുന്ന ആൾക്കാർ മനസ്സിലാവും അമ്മ എന്തായിരുന്നു എന്ന്. പക്ഷേ കാഷ്വലായിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ 1-2 മണിക്കൂറിന് വേണ്ടി, അപ്പോൾ അത് അമ്മ ഡ്രാമയും ഇതൊക്കെ കാണിക്കുമ്പോൾ അവർക്കൊരു റോങ് ഇംപ്രഷൻ അവർക്ക് കിട്ടും. സോ ഞാൻ പറഞ്ഞു ആരും കുറ്റം പറയുന്നില്ല, പക്ഷെ അത് അമ്മ അത് അമ്മയായിരുന്നു. മൈ മദർ അങ്ങനെയായിരുന്നു, ഒരു ഡ്രാമയും കുറച്ച് അങ്ങനത്തെ യുനോ പ്ലേഫുള്ളായിട്ടൊരു ഇത് ആയിരുന്നു. സോ സത്യത്തിൽ ഷീ ഈസ് എ വെരി ലവിങ് പേഴ്സൺ. ആൻഡ് സെക്കൻഡ്ലി ക്ലിയോനോടും പറഞ്ഞിട്ടുണ്ട് സത്യം പറയുന്നത് ഹവ് എ ഡീപ്പ് ബിലീഫ് ഇൻ ഓൾ മൈറ്റി. അമ്മയ്ക്കൊരു സ്ട്രോങ് ബിലീഫ് വന്നത് ഇൻ ഓൾ മൈറ്റി, ഒരു സ്ട്രോങ് ബിലീഫ് ഇൻ ദാറ്റ്. ആ ഒരു ബിലീഫ് വാസ് കെപ്റ്റ് ഹർ ആക്ച്വലി കുറേ കൊല്ലം ആ വേദനയും ദിസ് തിങ് ഒക്കെ സഹിച്ചത് ബിക്കോസ് ഓഫ് ദാറ്റ് ബിലീഫ്. രണ്ട് സഹോദരങ്ങൾ ഇംതിയാസ് അഹമ്മദ്, ഇർഷാദ് അഹമ്മദ്, അവരെ കുറിച്ച് പക്ഷെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളുണ്ടെന്നും ഈ രണ്ട് മക്കളിൽ കൂടി ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനത്തിലും കാരണക്കാരായിട്ടുള്ള ഒരു ധാരണ കേരളത്തിൽ അധികം ഇല്ലെന്ന് തോന്നുന്നു. ഇർഷാദ് അത് കുറെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. ഇർഷാദ് ഇംതിയാസ് വളരെ സൈലന്റ് ആണ്, ആരും ബാരിസ്റ്ററാണ്, വളരെ ലീഗൽ ഇതാണ്, വളരെ കെയർഫുൾ ആണ്. പക്ഷെ ഇർഷാദ് കുറച്ചുകൂടിയും കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആര് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും, ആൻഡ് ഹീ വിൽ ടെൽ ദ ട്രൂത്ത്. 70s മുതൽ അമ്മയ്ക്ക് ഇത് ഇൻട്രസ്റ്റും ഹോളി ഖുറാനിലൊക്കെ ഇൻട്രസ്റ്റുള്ളതൊക്കെ ഇർഷാദിന് അറിയാം, ഒരു വിറ്റ്നസ് ആയിരുന്നു. സോ ഇർഷാദ് വളരെ അധികം ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാം, അവസാനം ദ പോയിന്റ് ഈസ് ജഡ്ജ്മെൻറ്റ് വിൽ കം ഫ്രോം അബവ്, ഇറ്റ് വിൽ കം ഫ്രോം ദി ഓൾ മൈറ്റി. സോ ഇവിടുത്തെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. എന്ത് വേണമെങ്കിലും വിശ്വസിക്കട്ടെ, അവസാനം ദാറ്റ് ജഡ്ജ്മെന്റ് വിൽ കം. ആൻഡ് മൈ മദർ വാസ് യുനോ ആ ജഡ്ജ്മെന്റിൽ മാത്രമായിരുന്നു അമ്മയ്ക്കൊരു വിശ്വാസം. സ്നേഹം കൂടുതലുമുണ്ട്, ജാതി മതം ഒന്നും നോക്കാതെ, ചെറുപ്പം ഒന്നും നോക്കാതെ എല്ലാവർക്കും എന്തും കൊടുക്കുന്ന, അങ്ങനെ അവരുടെ ഔദാര്യങ്ങൾ
ചേരുന്ന ആളുകൾ പോലും അവരെ ശരിക്കും മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ഇപ്പോൾ ഈ മംഗളത്തിൽ വന്നെന്ന് പറഞ്ഞ ഒരു എന്തു എന്തു വേണം, അവർക്ക് വലിയ സമ്മാനങ്ങൾ പോലും കൊടുത്തിട്ട് അവരുടെ ഗുണഭോക്താവായിരുന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ചെയ്യുമ്പോൾ പ്രയാസം തന്നാൽ ഒരു പ്രയാസമില്ല, എനിക്കൊരു പ്രയാസമില്ല. ബിക്കോസ് യുനോ സത്യം എനിക്കറിയാം, ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ പറ്റിയിട്ട് എത്ര ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് ബോദേർഡ്. യുനോ ഐ മീൻ ഇങ്ങനത്തെ ഇത് നോർമലാണ്, ഈ അബ്യൂസും ചില യുനോ തെറ്റിദ്ധാരണയൊക്കെ നോർമലാണ്. എന്ത് വേണമെങ്കിലും ആൾക്കാർ ദ മോസ്റ്റ് വെൽക്കം, അവർ പറയട്ടെ, ഒരു പ്രശ്നവുമില്ല. സോ എനിക്കൊരു പ്രയാസമില്ല, ബിക്കോസ് അവസാനം എൻ്റെ അമ്മ എന്തായിരുന്നു എനിക്കറിയാം. എൻ്റെ അമ്മയുടെ യുനോ ആ ബിലീഫ് ഇൻ ദ ഓൾമൈറ്റി എനിക്കറിയാം, അമ്മയുടെ ബിലീഫ് ഇൻ ദ ഹോളി ഖുറാൻ എനിക്കറിയാം. ഹിന്ദുമേനൻ അറിയണ്ടാവില്ല, ഹിന്ദുമേനൻ ഹിന്ദുമേനൻ്റെ അഭിപ്രായത്തിൽ ഓർത്ത് നിൽക്കട്ടെ. ഞാൻ എൻ്റെ വിശ്വാസത്തിലും എൻ്റെ അറിവിലും എൻ്റെ ഓർത്ത് നിൽക്കാം, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇങ്ങനത്തെ ഒരു ലേഖനം മാത്രമല്ല, അഞ്ചും പത്തും ലേഖനം എഴുതട്ടെ, അഞ്ചും പത്ത് സ്ഥലത്ത് പോയി ലെക്ചർ കൊടുക്കട്ടെ, ലെറ്റ് എനിത്തിങ് കം, അൾട്ടിമേറ്റ്ലി സത്യം പുറത്തു വരും. സാർ പ്രബോധനത്തിന് മുൻപ് എഴുതിയൊരു ലേഖനത്തിൽ കുമാരശ്രീയുടെ മരണത്തിന് ശേഷം എഴുതിയ ഒരു അനുസ്മരണ ലേഖനത്തിൽ അമ്മ സ്വീകരിച്ച ഇസ്ലാം പിന്നെ അള്ളാഹുവിന്റെ ഇസ്ലാമാണ്, പുസ്തകങ്ങളുടെ ഇസ്ലാമല്ല. പുസ്തകങ്ങളുടേതായ കുറെ പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളുടെയും പുസ്തകങ്ങളുടേതായ ഒരു ഇസ്ലാമുണ്ട്, പക്ഷെ അമ്മ സ്വീകരിച്ചത് അള്ളാഹുവിന്റെ ഇസ്ലാമാണ്. ഇത് വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. ഇത് മുസ്ലിം സമൂഹത്തിനും പിന്നെ മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവർക്കും കുറച്ചുകൂടി മനസ്സിലാകേണ്ട ഒരു വിശദീകരിച്ച് പറയേണ്ട ഒരു പ്രയോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലിപ്പോൾ ഞാൻ പറയട്ടെ, നോ ദർ ഇസ് ദ വേർഡ് ഓഫ് ഓൾമൈറ്റി അല്ലാ ആസ് കൺവേഡ് ടു ദി ഹോളി പ്രോഫറ്റ് അല്ലേ, പീസ് ബി അൺ ടു ഹിം. ആ ഒരു വേർഡ് ഇസ് ദർ. ദ ഗ്രേറ്റ് തിങ് അബൌട്ട് ദാറ്റ് വേർഡ് ഇസ് ഇറ്റ് ട്രീറ്റ്സ് എവ്രി ഹ്യൂമൻ ബീയിങ് ആസ് ഈക്വൽ. And every human being can directly go to that word and understand that word. There is no need for any intermediary force. Ella human being nam chala natural gifts unda, chala natural mindset unda. Aa natural vali aayittu kandupidikkanam, manasilakkanam endana ee divine instruction, ee divine message na. You understand. Ippo if it goes through other human beings, avaru oru oru dilution aanu. So ഞാൻ പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എൻ എക്സ്ട്രീംലി ഡെമോക്രാറ്റിക് ആൻഡ് തിങ് വിച്ച് എവ്രിബഡി ഹാസ് ദ സെയിം പവർ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദി ഹോളി വേർഡ് ഓഫ് ദി ഓൾമൈറ്റി. ഇറ്റ്സ് എ വെരി പവർഫുൾ തിങ്. അത് നമ്മൾക്ക് വി ഡു നോട്ട് ദേർ ഇസ് നോ നീഡ് ഫോർ ഡൈല്യൂട്ടിങ് ഇറ്റ് ലൈക്ക് ബൈ ഗോയിങ് ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ്. അതേ പറയുന്നുള്ളൂ. സോ ബുക്ക് എന്ന് പറഞ്ഞാൽ ദ ഹോളി ഖുർആൻ ഇസ് നോട്ട് എ ബുക്ക്. ഇറ്റ് വാസ് നെവർ എ ബുക്ക്. ഇറ്റ് വാസ് നെവർ റിട്ടൺ. It was all, you know, communicated. So, from my point of view, there are so many books that are written. And I know that my mother and I, we had long discussions about this. Idana interpretation, adana interpretation, idana interpretation. See, every human being is equal to every other human being in the eye of God. So, our situation, my understanding of the word of God is the same as anybody else's understanding of the word of God. So, our fundamental democracy in the word of God, in the society of believers. Now, I would not like to use the word Islam. I would not like to use the word Muslim. Just the use of believers in the Almighty. Our fundamental equality is a core quality. Ammakkathu valra strong, I believe idu. This creates a core equality of humanity. That confidence, in her view, the core value of Islam. That every human being is equal in the eyes of the Almighty. And ultimately will be judged only by the Almighty. So that is the point I'm trying to make. You know, we have got so many, I mean, look at the Arab world now. Avarku ishtam pole pananda. The technology undo. Pudhiya scientific discoveries undo. Onnum illa. Arab countries il poyal avaru toothbrush and toothpaste sayidam ellam porame nu kittanam. Avarku local technology illa, local science illa. Oru kaalathe Arab peoples nu parna, they were leaders in technology. Leaders in literature, leaders in culture. ഇപ്പം അതൊന്നുമില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? ഐ തിങ്ക് നോ, അക്കോർഡിംഗ് ടു അമ്മ, ദ കാരണം ഇസ് യു ഹാവ് ടു റെക്കഗ്നൈസ് ദ ഫണ്ടമെൻ്റൽ ഇക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. ആൻഡ് സെക്കൻഡ്ലി, ദ ഓൺലി ദ ഡിവൈൻ ഹാസ് എ റൈറ്റ് ടു ജഡ്ജ് ഹ്യൂമൻ ബീങ്. നോബഡി എൽസ് ഹാസ് എ റൈറ്റ്. സോ ദാറ്റ് ഇസ് വൈ അമ്മ ന്യൂ ഷി വാസ് എ സിന്നർ, ഷി വാസ് ഇംപെർഫെക്റ്റ്, ബട്ട് ഷി വാസ് കോൺഫിഡൻറ്റ് ദറ്റ് ഷി വിൽ ഗെറ്റ് മേഴ്സി, കമ്പാഷൻ ഫ്രോം ദി ഓൾമൈറ്റി. If you look at the Holy Quran, the words that keep coming there are mercy and compassion and beneficence. Alle vundum 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 peace, mercy, compassion, beneficence, adalle varya.
So she was saying, why all this hatred? Why this lack of mercy? Why this lack of compassion? When the Holy Quran itself tells you everywhere that God is merciful, God is compassionate, God is beneficent, then God will understand I am only a mere human being and accept me and judge me as a human being. Holy Quran Vishwasan Dengla. That person will be the best doctor in the locality, the best engineer, the best scientist, the best teacher, the best scholar. Society the poyalim, those who believe in the Holy Quran will be welcomed, because they will be the most productive, the most wonderful, the most kind, the most compassionate people. Anganeyanu you follow the teachings of the Holy Quran. Amma oru velichathilekku sarva srashtavayittulla srashtavil ninnulla oru velicham labhikkukayanu undayathu. Appo aa velicham enikku labhichathu pole ente makkalkku kodi kittanam എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ മക്കളെ കൂടി പിന്നെ ഈ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യുനോ, അമ്മയ്ക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മൾ ദൈവത്തിൽ വിശ്വാസം വേണം, രണ്ടാമത് ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വാസം വേണം, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാനിപ്പോൾ കുറച്ചൊരു അതീസ്റ്റിക് ആയിരുന്നു, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഐ ബിലീവ് ഇൻ ദ മെസ്സേജ്. അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, ഷീ ഡിഡ് നോട്ട് വോണ്ട് എനിത്തിങ് എൽസ്. അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു, ദൈവത്തിൻ്റെ ആവശ്യത്തിൽ നമ്മൾ വരണം എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് ഷീ വാസ് ക്വൈറ്റ് ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇത്രയും നേരം താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും കമലാ സുരയ്യ അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ള കൂടുതൽ നിമിഷങ്ങളെക്കുറിച്ച് അവരുടെ ജീവിതം എന്തായിരുന്നു കൂടുതൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിശദീകരിച്ചു തന്ന സാറിന് വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു.